ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ നാലാം ഭാഗം കഴിഞ്ഞ് ഞാൻ അഞ്ചാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് പാൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം തയ്ക്കുന്ന വീഡിയോ കണ്ടു ന്യൂക്ക് ഫിക്സ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് നോക്കും ഇത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് സിബിൻ്റെ ഓപ്പൺ വരുന്നോടെ ചെറുതായി മടക്കി കൊടുക്കുക ക്യാൻവാസുള്ള കാരണം മടക്ക് അങ്ങനെ ഒരു പ്രാവശ്യം മറക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മടക്ക് നിന്നോളൂട്ട അങ്ങനെ മടക്കിയിട്ട് ആ കിട്ടാം നൂല അഡ്ജസ്റ്റ് ചെയ്യട്ടെ മടക്കിയിട്ട് അത് തുണി ചുറ്റുപാകം മടക്കി അടിക്കുക അത് ഉൾഭാഗത്തേക്ക് പോകുന്ന ഭാഗം മാത്രം മടക്കി അടിച്ചാൽ മതി അപ്പോൾ പുറത്തേക്ക് കാണില്ലല്ലോ അല്ലെങ്കിൽ രണ്ട് രണ്ടുതായാലും പുറത്തേക്ക് കാണും ഉൾഭാഗത്ത് മാത്രം മടക്കി അടിക്കുക ഉൾഭാഗത്തേക്ക് പോകണ ഭാഗം മൂന്നഞ്ച് പുറത്തേക്ക് വരും ബാക്കിയുള്ള ഉള്ളിലേക്കാണ് പോരുക ഇതെ മടക്കിയിട്ട് അവിടെ ഇട്ടിട്ടാൽ മതി ശേഷം അപ്പോൾ ഈ ഷേപ്പ് അങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കും ഇല്ല ഈവണായിട്ട് വരില്ല കാരണം എന്നിട്ട് മടക്കി വെക്കുക മടക്കിയിട്ട് ആ സിബ് ഉള്ളിലേക്ക് പോകണ പോലെ അത്രയും വീതിയിൽ മടക്കി വയ്ക്കണം അത്രയും നീളത്തിൽ സിബ് ഉള്ളിൽ പോകണ പോലെ ആ സിബിൻ്റെ നേരെ ഒരു മാർക്ക് ചെയ്യാം അതുപോലെ ഈ എഡ്ജിൽ ഒരു മാർക്ക് ചെയ്യുക രണ്ട് ഉക്കൊക്കെയുള്ള പരിപാടിക്കാണ് എന്നിട്ട് പ്രസ്സിങ് ഉക്കൊക്കെയാണ് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതങ്ങനെ കറക്റ്റായിട്ട് ചെറിയ ക്രോസ് ആവുകയൊക്കെ ചെയ്യുക അത് നോക്കണം കേട്ടോ ക്രോസ് ആവാതെ ശ്രദ്ധിച്ചിട്ട് നല്ല പ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ പിൻഭാഗത്ത് ഈ ഉക്കിൻ്റെ പ്ലേറ്റ് വയ്ക്കാണ്ട് അത് ഉക്ക് അങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇരിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനോ ഈ ഗ്യാപ്പിൽ ഈ പൈസ വയ്ക്കുക അല്ലെങ്കിൽ കട്ടിൻ പ്ലയറത്ത് പ്രസ് ചെയ്യുമ്പോൾ ഉക്ക് അങ്ങനെ അമ്മങ്ങി പോകും പിന്നെ ഉക്ക് ഇടാൻ പറ്റില്ലല്ലോ അത് കാരണം ഈ ഇടയിൽ ഈ പൈസ വയ്ക്കുന്നത് ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് നല്ല പ്രസ് ചെയ്യുക കഴിയുന്ന അത്ര പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ശക്തി ഉപയോഗിച്ച് നല്ല പ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും പെട്ടെന്ന് ഊരി പോരൂല അതായത് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും ഗ്യാപ്പായിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ മാർക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ആ പ്രസ് ചെയ്തിട്ട് അടിയിൽ പൈസ വെച്ചിട്ട് ഇതുപോലെ മേലെ ഇത് വെച്ച് കൊടുക്കുക ആ പ്ലേറ്റ് പ്ലേറ്റ് വെച്ചിട്ട് ആ പിന്നെ ത്രീ പിന്നാണ് മൂന്ന് പിന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് പിന്നെ ഇപ്പുറത്തേക്കും രണ്ട് ഒരു പിന്നെ അപ്പുറത്തേക്കും മൂന്ന് പിന്നുണ്ടല്ലോ അത് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക മടക്കിയിട്ട് പൈസ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ആമിങ്ങ അമ്മങ്ങ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ചുറ്റുപാകും തയ്ക്കുക കറക്റ്റായിട്ട് എഡ്ജിൽ ഒരു തൈലടിച്ച് കൊടുക്കുക ഇതാ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് തയ്ച്ച് അവിടെ കുറഞ്ഞവിടെ ചെറുതായി തിരിച്ച് തിരിച്ച് അങ്ങോട്ട് തയ്ച്ച് കൊടുക്കുക അവിടെ നിർത്തിയിട്ട് ഓരോ കോർണറിലും നിർത്തിയിട്ട് തയ്ച്ചിട്ട് കറക്റ്റായിട്ട് പിടിക്കണം കാരണം ഉണ്ടല്ലോ കാരണം ചെറുതായി കെട്ടിട്ട് കൊടുക്കുക അവിടെ അവിടെ നൂലൊക്കെ ഉള്ള നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ആ നൂല് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നാലും അഞ്ചും ഇട്ട് വീഡിയോ ഒന്നും അധികം സ്പീഡാക്കാതെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കും നിറയെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ വീഡിയോ നല്ല സ്പീഡാവുക കാരണം പെട്ടെന്ന് മനസ്സിലാവില്ല അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് എന്താ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഉക്കിൻ്റെ അവിടെ നേരെ മാർക്ക് ചെയ്ത് കൊടുക്കും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും കയറി ഇറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് പ്ലസ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഉക്കിൻ്റെ ഭാഗം ഇത് ഭാഗത്താണ് വരുന്നെച്ചാൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും കറക്റ്റായിട്ട് ആ സിപ്പിൻ്റെ നേരെ വരുന്നതുകൊണ്ട് അതുപോലെ വരണം എൻ്റെ സെൻറ്ററിൽ ആയിട്ട് കറക്റ്റായിട്ട് കയറി ഇറങ്ങാതെ നടുവിൽ വെച്ചിട്ട് മടക്കി കൊടുക്കും അത് ഉക്ക് അടിക്കുമ്പോൾ ചെയ്ത പോലെ തന്നെ ആ പിന്നെ പുറത്തേക്ക് വന്നൊക്കെ ഉണ്ടാവും ആ പിന്നിൻ്റെ അവിടെ ഉക്ക് വെച്ച് കൊടുക്കും ഉക്കിൻ്റെ പ്ലേറ്റ് അടിഭാഗത്ത് വെച്ച് കൊടുക്കും കറക്റ്റായിട്ട് രണ്ട് പിന്നിൻ്റെ അവിടെ ഹോൾസിൽ വെച്ച് കൊടുക്കും കേട്ടോ അത് മുന്നേ ചെയ്ത പോലെ തന്നെ കറ്റൻ പ്ലയർ എടുത്തിട്ട് ഉൾഭാഗത്തേക്ക് ആയി മടക്കി കൊടുക്കും അത് മടക്കി കൊടുക്കുമ്പോൾ അവിടെ ഒരു ചാല് പോലെ ഉണ്ടാവും പ്ലേറ്റിൽ ആ കറക്റ്റായിട്ട് ആ ചാലിൽ ഒന്ന് കറക്റ്റായിട്ട് ഫിക്സ് ആയിക്കോളും നമ്മൾ സ്റ്റാപ്ലർ പിന്നെ അടിക്കുന്ന പോലെ തന്നെയാണ് ഇത് അത് ഒരു ഉക്ക് ആദ്യം അടിക്കുക ഫസ്റ്റ് ആ സിബിൻ്റെ നേരെയുള്ള ഉക്ക് അടിക്കുക പിന്നെ ഉക്ക് ഇട്ട് ഉക്ക് ഇട്ടിട്ട് പിന്നെ നോക്കി വെക്കുക മാർക്കിങ് മുന്നേ മാർക്ക് ചെയ്ത് ശരി തന്നെയാണോ അല്ലേ നോക്കുക അത് ശരിയാണെങ്കിൽ അത് തന്നെ അടിക്കുക അല്ല ഉൾഭാഗത്തേക്ക് വരുക പുറം ഭാഗത്തേക്കാ വരുക വെച്ചാൽ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇത് കറക്റ്റ് മാർക്ക് ചെയ്ത് കറക്റ്റ് തന്നെയാണ് ഒരു കുറച്ച് ഉൾബാത്തികയായിട്ട് ചെയ്യണം അത് ശ്രദ്ധിക്കണം അത് നോക്കിയിട്ട് വേണം ഉക്ക് ഫിക്സ് ഉക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് ആദ്യം തന്നെ ഒരു അടിച്ചിട്ട് പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള മറ്റേ ഉക്ക് അടിക്കണം ഇട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യണമായിട്ട് വേണം അത് മുന്നേ ചെയ്ത പോലെ തന്നെ ഐ ഫിക്സ് ചെയ്തിട്ട് കട്ടിമ്പ്ലേർണ്ണം ഉൾബാതിക്ക് മടക്കി കൊടുക്കണം അതുപോലെ രണ്ട് സൈഡിലും ഉൾബാത്തികയായിട്ട് മടക്കി കൊടുക്കണം കറക്റ്റായിട്ട് മടക്കി കൊടുക്കണം നട്ടിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് തയ്യൽ സ്റ്റിച്ച് ചെയ്യുക ആ ലൂപ്പിൻ്റെ അതുവരെ നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ലൂപ്പിൻ്റെ അതുവരെ നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം ലൂപ്പിൻ്റെ അവിടുന്ന് തൊട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം അഴിക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോവും ഉക്ക് മാട്ട പിന്നിൻ്റെ ഇതൊക്കെ ഉള്ളിലോട്ട് പോവും എന്നിട്ട് സിബ് ഇട്ട് നോക്കുക അപ്പം എങ്ങനെ ഇരിക്കേണ്ടത് കറക്റ്റായിട്ട് ഇരിക്കേണ്ട ഈണായിട്ട് ഉണ്ടാക്കിണ്ട് കയറി ഇറങ്ങാതെ ചുളുങ്ങാതെ ഇരിക്കുന്നുണ്ടോ നോക്ക് അപ്പം ഉക്കിൻ്റെ ഉക്കിൻ്റെ പണി കഴിഞ്ഞു അതായത് എങ്ങനെയുണ്ട് കറക്റ്റ് നല്ല ഫിനിഷിങ്ങിലായിരിക്കും ഇത് ഫ്ലീറ്റൊക്കെ ഉള്ള പാൻറ്റാണ് സ്കൂൾ യൂണിഫോം പാൻറ്റായി വരണം ഫ്ലീറ്റൊക്കെ ഉണ്ട് ഇപ്പം വരുന്ന പാൻറ്റിനൊന്നും ഫ്ലീറ്റ് ഉണ്ടാവില്ല നേരത്തെ അടുത്ത പണിയെന്ന് വെച്ചാൽ കാലിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക മറ്റേ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ചെയ്തായിരുന്നത് ഇപ്പം കാല്യൊക്കെ എല്ലാം മെഷീനിലെല്ലാം അടിച്ചിരിക്കുക ഹെമ്മിങ് ആകുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വിട്ടു പോവാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എല്ലാവരും മെഷീനിലെല്ലാം അടിക്കുന്നത് അത് ഇതുപോലെ രണ്ടിഞ്ച് വിട്ടുണ്ട് ആ രണ്ടിഞ്ച് ഒരിഞ്ച് ഉള്ളിലേക്കും ഒരിഞ്ച് പുറത്തായിട്ട് മടക്കി വയ്ക്കുക കറക്റ്റായിട്ട് മുന്നിലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ കട്ട് ചെയ്യണ മാർക്ക് ചെയ്ത് അതുവരെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് അഡ്ജെല് വരുന്നവരെ മടക്കി അടിക്കുക ചുറ്റുപാകം ഒരേ ഈവണമായിട്ട് വരുന്ന പോലെ ഇപ്പോൾ ഒരിഞ്ച് വീതിയിൽ വന്നിരിക്കും ആ ടാക്സാല് കട്ട് ചെയ്ത് കളയാം അത് ഒരേ ഈവണായിട്ട് അടിക്കണം ഞാൻ അടുത്തത് അടുത്ത കാല് അത് പോലെ തന്നെ ഒരിഞ്ചി ഉള്ളിലേക്ക് മടക്കിയിട്ട് അതി ഒരിഞ്ച് ഉള്ളിൽ മുടക്കുക കറക്റ്റായിട്ട് ഉൾഭാഗത്ത് തയ്ച്ച് കൊടുക്കണം ഉൾഭാഗത്തത് രണ്ട് സൈഡിലേക്കും പിരിച്ചു വെച്ചിട്ട് നടുഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യണം കറക്റ്റായിട്ട് മുന്നിലത്തെ കാലിൽ തയ്ച്ച പോലെ തന്നെ ഉൾഭാഗത്തേക്ക് മടക്കി അടിക്കണം ഒരേ യൂണായിട്ട് ഒരേ ലെവലിൽ വരണം ഒരിഞ്ച് വീതിയിലാണ് മടക്കി അടിക്കുന്നത് കറക്റ്റായിട്ട് ഒരു ഇഞ്ച് വീതിയിലാണ് മടക്കി അടിക്കുന്നത് അത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കയറി ഇറങ്ങാതെ ഒരേ വിപണമായിട്ട് വരുന്ന പോലെ അത് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ലാസ്റ്റിൽ ഒരു കെട്ടിട്ടിട്ട് നൂലൊക്കെ കട്ട് ചെയ്ത് ചെയ്തോളാം ഇപ്പം അതും കറക്റ്റായി ആയി ഇപ്പോൾ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞു ഫുള്ളായിട്ട് കഴിഞ്ഞു ബുക്കെല്ലാം കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് പോക്കറ്റ് ലെഫ്റ്റ് സൈഡ് ഇത് റൈറ്റ് സൈഡ് പോക്കറ്റ് രണ്ട് ഫ്ലേറ്റ് ഇത് പിൻപോകെടുത്ത് പിൻ പോക്കറ്റ് ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വരിക റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വരെ ഇനി ഞടുത്ത് സ്ത്രീ ഉള്ളത് എങ്ങനെ നോക്കാനുള്ള ഇതാണ് സ്ത്രീ ഉണ്ടെങ്കിൽ എങ്ങനെയാ നോക്കാം അതുപോലെ തന്നെ പാൻറ്റ് അകംബറം മറിച്ചിട്ട് ഉൾഭാഗം പുറ പുറത്തേക്ക് ആക്കണം ഉൾഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് ഉൾഭാ പുറത്തേക്ക് ആക്കിയിട്ട് കറക്റ്റായിട്ട് സെൻഡായിട്ട് ഒരേ ഈ ആയിട്ട് ഇട്ടിട്ട് ഉൾഭാഗത്തെ രണ്ട് സൈഡിലും അപ്പുറത്തൊക്കെ പുറത്തൊക്കെ ആക്കിയിട്ട് വിസരി ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് വലിച്ചു വെച്ചിട്ട് അതിന് ചെയ്യാം അതിൻ്റെ പിന്നിൽ സ്കൈലങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുളുക്കം ഇല്ലാതായിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡ് മറിച്ചിട്ടിട്ട് സൈഡ് സൈഡ് ഭാഗമാണത് അതുപോലെ മറ്റേ കാലിൻ്റെ ഉൾഭാഗത്ത് ഉൾഭാഗത്ത് മറ്റേ കാലിൽ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിൽ വിശ്വസിച്ചിട്ട് രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തി വെച്ചിട്ട് ഇസ്രി ഇടാം ഒരു നോർമൽ ഹീറ്റിലിട്ടാൽ മതി അധികം ഹീറ്റിലിടണ്ട അത് തുണി വെള്ള കളറിൽ വരും മെൽറ്റ് ആവുന്ന പോലെ വരും അത് കാരണം അധികം ഒന്നും ഇടാതെ നോക്കിയാൽ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും സൈഡ് ഭാഗമാണ് പോക്കറ്റൊക്കെ ഉള്ള സൈഡ് ഭാഗമാണത് അപ്പോൾ രണ്ട് ഉൾഭാഗത്തും സൈഡ് കഴിഞ്ഞു അടുത്ത് പിൻഭാഗം പിൻഭാഗവും അതുപോലെ തന്നെ ഈ പില്ലോ ഉണ്ട് പില്ലോ അടിയിൽ ഭാഗത്ത് വെച്ചിട്ട് അപ്പോൾ കറക്റ്റായിട്ട് സീറ്റിങ് കറക്റ്റായിട്ട് വരും ചുളുക്കല്ലാതെ വരും കറക്റ്റായിട്ട് പതിച്ചേക്കുക ചുളുങ്ങൊന്നും ചെയ്യാതെ നേരെ വെച്ചിട്ട് മേലെ രണ്ട് രണ്ട് സൈഡും അപ്പുറത്തേക്ക് പുറത്തേക്കും വിച്ച് വെച്ചിട്ട് മേലെ ഇസ്ത്രീ ഇടും അപ്പോൾ ഉൾഭാഗത്തെ പണിയായോ തിരിച്ചിട്ട് ഉൾഭാഗത്ത പണയോ തിരിച്ചിട്ട് ഇങ്ങനെ പുറം ഭാഗത്ത് അതിൻ്റെ ഇസ്ത്രീട്ട് നോക്കാം പുറം ഭാഗം ഇത് ഫ്ലീറ്റിൻ്റെ ഭാഗമാണ് ഫ്ലീറ്റിൻ്റെ ഭാഗത്തും തലവണ ഉള്ളിൽ വെച്ചിട്ട് പോക്കറ്റിൻ്റെ സൈഡ് പോക്കറ്റിന്റെ അവിടെ ചുളുക്കമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇസ്ത്രീട്ട് കൊടുക്കുക അതുപോലെ പിൻഭാഗത്ത് പിൻഭാഗത്ത് ഒരു സൈഡിൽ ഡോട്ടുണ്ടല്ലോ ആ ഡോട്ടിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ചുളുക്കില്ലാതെ ഇരിക്കാനും കറക്റ്റായിട്ട് യൂണായിട്ടിരിക്കാനും അതുപോലെ സീറ്റിൻ്റെ പിൻഭാഗത്ത് രണ്ട് ജോയിൻറ്റ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് സെൻറ്ററിൽ തേച്ച് കൊടുക്കുക അതുപോലെ ഇപ്പുറത്തെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ബാക്ക് സൈഡ് അവിടെ പോക്കറ്റിൻ്റെ ഭാഗമാണ് പോക്കറ്റിൻ്റെ മേലെ കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക ചുളുക്ക് മാറാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തേക്കുമ്പോൾ പശിച്ച് വെച്ചിട്ട് പിന്നെ റൈറ്റ് സൈഡിലെ പോക്കറ്റ് അവിടെയും തേച്ച് കൊടുക്കുക പിന്നെ അടുത്ത് ഫ്ലീറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം നീളാ നീളാനുള്ളത് എന്ന് വെച്ചാൽ ഫ്ലീറ്റ് അധികം വേണ്ട ഏഴ് എട്ടിഞ്ചി നീളാൽ മതി രണ്ടാമത്തെ ഫ്ലീറ്റ് അത് കറക്റ്റായിട്ട് വെച്ചിട്ട് മേലെ തേച്ച് കൊടുക്കുക ഈ സ്കൈൽ വെക്കുന്ന ട്രിക്സ് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരണ്ട് അതെന്തിലാണെന്ന് അതുപോലെ പ്ലേ പ്ലേബേസിൻ്റെ അവിടെയും കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കുക തയ്ച്ചിട്ട് അതിൻ്റെ മേലെ സ്കൈൽ വെച്ച് കൊടുക്കും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ആ ഫ്ലേറ്റ്സിൻ്റെ അവിടെയും അതുകൊണ്ട് രണ്ട് ഫ്ലേറ്റ്സ് കറക്റ്റായിട്ട് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക തയ്ച്ചതിന് ശേഷം അതിൻ്റെ മേലെ സ്കൈയിൽ ചെറുതായിട്ട് വെച്ച് കൊടുക്കുക നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മേലെ ആ സൈഡൊക്കെ കഴിഞ്ഞു കറക്റ്റായിട്ട് രണ്ട് സൈഡ് മടക്കിയിട്ട് ഒരു സൈഡ് ഇസ്ത്രീട്ടുണ്ട് ആ സൈഡ് കറക്റ്റായിട്ട് സെൻറ്റർ ആയിട്ട് വെച്ചിട്ട് എല്ലാ രണ്ട് ജോയിൻറ്റും നടുവിലായിട്ട് വെക്കണം രണ്ട് ജോയിൻറ്റും ഒരേ സൈഡിൽ പിടിച്ചിട്ട് അത് രണ്ട് സൈഡ് ജോയിൻറ്റും കറക്റ്റായിട്ട് പിടിക്കണം ഒരേ ഈവണായിട്ട് വരുന്ന പോലെ അപ്പോൾ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തും വരും അങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് പിടിക്കണം ശേഷം മേലെ തേച്ച് കൊടുക്കുക മേലെ തേക്കെന്തോറും സ്കെയില് വെച്ചിട്ട് പിന്നിൽ തന്നെ ഓടിച്ചു കൊടുക്കുക സ്കൈലുകൊണ്ട് അതുപോലെ സൈഡ് ഭാത്ത് പോക്കറ്റൊക്കെ ഉള്ള സൈഡ് ഭാഗത്ത് മേലെ കൂടെ അത് തേച്ച് കൊടുക്കുക രണ്ട് തൈലൊക്കെ ഇടുമ്പോൾ ചെറിയ ചുളുക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുളുക്കൊക്കെ പോവും കറക്റ്റായിട്ട് ബാക്കിയുള്ളതു ബാക്കിയുള്ള പിൻ ബാത്തേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് പതിച്ച് വെച്ചിട്ട് ഇസ്രിട്ട് കൊടുക്കുക രണ്ട് സൈഡിലേക്ക് ആയിട്ട് വരണ പോലെ വെച്ചിട്ട് ഇസ്ത്രീ ഇട്ട് കൊടുക്കുക അതുപോലെ മറിച്ചിട്ട് ഉൾ ഉൾസൈഡ് അല്ല താഴ്ത്ത് ബോട്ടത്തിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ആയിട്ട് വെച്ചിട്ട് തേച്ച് കൊടുക്കുക തേച്ചതിന് ശേഷം മേലെ സ്കൈയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡും മുന്ന ഇതുപോലെ തന്നെ അടിഭാഗത്ത് കറക്റ്റായിട്ട് മുന്നേ വെച്ചിട്ടുള്ള ഗ്രീസിൻ്റെ മേലെ കൂടെ തന്നെ തേച്ച് കൊടുക്കുക അത് തേച്ച് കൊടുക്കുക തേച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലും സ്ത്രീ ഇടണം അതുപോലെ പുറത്തെ സൈഡിലും ചെറുതായിട്ട് തേച്ച് കൊടുത്തിട്ട് മാല കൂടെ സ്കെയിലിങ്ങനെ ചോടിച്ച് കൊടുക്കുക അതുപോലെ കറക്റ്റായിട്ട് സെൻട്രൽ ജോയിൻറ്റിൻ്റെ അവിടെയും തേച്ച് കൊടുക്കുക ബാക്കി ഉള്ള തുണിയും പിന്നെ ബാക്കത്തേക്ക് തള്ളി വിട്ടിട്ട് കറക്റ്റായിട്ട് രണ്ട് സൈഡ് ഈവൺ ആയിട്ട് വരുന്ന പോലെ కొరకస కొరకస తోనే దాల్లే కొడతటితే కే అలా తేచిوڑకు అవల బాటదంద అబడే తేచిوڑక చేర్దాట പിന്നെ രണ്ട് ഈവൺ വെച്ചിട്ട് മാല കൂടെ രണ്ട് ഈ സൈഡിലും ആ സൈഡിലും കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക ഈ വീഡിയോ മൂന്ന് നാല് പാർട്ടും ഡിസ്ക്രിഷനിലിട്ടുണ്ട് അവർ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും പോയി കാണുക വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊരു ഉപകാരമാവും വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്തു തന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിറയെ വീഡിയോ പാൻറ്റ് തന്നെ ഇട്ടിട്ട് ബോർ അടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ അടുത്ത് തന്നെ ഇടാവുന്നതാണ് ഇപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു കുറച്ച് ടൈമായി ആയിപ്പോയിരുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്